നല്ല രസമല്ലേ മുട്ടിൽ? നല്ല രസം. കൊച്ചിലെ ഞാൻ അങ്ങനെ കടിക്കത്തില്ലായിരുന്നു. കൊച്ചിലെ? ഇപ്പൊ നീ കൊച്ചല്ലല്ലോ. അച്ഛാ, സുമിയുടെ കല്യാണം ഒന്ന് പെട്ടെന്ന് നടന്നാ മതിയായിരുന്നു അല്ലേ? അത് നല്ല കാര്യാ. പക്ഷെ നിനക്കവരോട് നല്ല ദേഷ്യം ഉണ്ടല്ലേ. എനിക്കെന്ത് ദേഷ്യം? അല്ല, അവന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല നീ പറഞ്ഞെന്ന് എനിക്ക് തന്നിട്ടറിയാം. ചുമ്മാരി അച്ഛാ, ഞാൻ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചൊക്കെ തന്നെയാണ്. അപ്പൊ അങ്കുസേ, ഞാൻ ഒരു കാര്യം തീർത്ത് പറഞ്ഞേക്കാം. പുതിയ നാത്തും വന്ന് കയറുമ്പോ വല്ല കൊസറക്കൊള്ളിയായിട്ട് വന്നാലുണ്ടല്ലോ. കൊസറക്കൊള്ളി എന്ന് പറഞ്ഞാൽ നീ അവളുമായിട്ട് ഉടക്കാൻ നിക്കരുതെന്ന്. അത് പിന്നെ ഒരു കുടുംബാവുമ്പം നാത്തൂനൊക്കെ ഉണ്ടാവുമ്പോ ചെറിയ നാത്തൂമ്പോരൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ നാത്തൂമ്പോരൊന്നും ഉണ്ടാവണ്ട എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാ അച്ഛാ, അങ്ങനെയൊക്കെ വന്നാലേ നമ്മുടെ വൈബ് ഒന്ന് സെറ്റ് ആവും. അങ്ങനെ വരണ്ട, അങ്ങനെ വൈബ് സെറ്റ് ചെയ്യണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്താണ് അച്ഛനും മോളും കൂടെ ഒരു വാചകടി? ഒന്നുമില്ല. പുതിയ നാത്തും വന്ന് കയറിയ പോറുണ്ടാക്കണമെന്ന് പറഞ്ഞോണ്ട് നിക്കുക. എന്റെ പൊന്നു പെങ്കി, ആദ്യം നീ ആ സുമയ്ക്ക് ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിക്കുക. ഈ നമ്മളെ ഗുരുവായൂർ കല്യാണത്തിന് എന്റെ ഒരു കൂട്ടുകാരൻ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തുന്നില്ലേ? അശോകന്റെ മോളെങ്ങനെയുണ്ട്? ഓ, ആ കൊച്ചു വേണ്ട, എനിക്ക് എന്റെ മൂക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അമ്മ, അമ്മ ഇത് ഏത് നൂറ്റാണ്ടിലാ അമ്മ ജീവിക്കുന്നത്? ഈ മൂക്കിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നോണ്ടല്ലോ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഒന്ന് പോടി, ആ കൊച്ചിന്റെ മൂക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവുന്നേ? ഡുംഗുഡു സഞ്ജിത് പറഞ്ഞോ? ഡുംഗുഡു സഞ്ജിയ? അച്ഛൻ എവിടെ കിട്ടുന്ന വെച്ചാ ഇങ്ങനത്തെ വാക്കൊക്കെ? അങ്ങനെ കുറെ വാക്കുകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ബഷീറക്കയുടെ സാധനങ്ങളാ. ബഷീറക്കയോ? അതാരാ? ജംഗ്ഷനിലെ മുറുക്കാൻ നടത്തുന്ന ആള്. നിങ്ങൾ മുറുക്കാനൊക്കെ മേടിക്കാൻ തുടങ്ങിയോ? അത് ഞാൻ മുറിക്കാൻ മുറുകൂലേ. എന്റെ പൊന്നു മനുഷ്യ, വേണ്ടാത്ത ശീലമൊന്നും തുടങ്ങല്ലേ. ഇതൊക്കെ എപ്പോ തുടങ്ങി? തുടങ്ങിയോ വല്ലോ? കഴിഞ്ഞ ഡിസംബർ 31 രാത്രി 12:56 എന്ത്? ഓ അതെ, അവിടെ അളിയനും അളിയനോട് എന്തോ ഗൂഢാലം ചെയ്യുന്നുണ്ട്. ഓ, വീണ്ടും തുടങ്ങിയവൻ. ഞാൻ തുടങ്ങിയൊന്നുമില്ലേ, അവരെന്തോ ഒരു രഹസ്യം പറഞ്ഞു, ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു. അതെ, അതിന് നിങ്ങൾ എന്തിനാ ഇത്ര സന്തോഷിക്കുന്നത്? അല്ല, ഞാൻ കാര്യം ചോദിച്ചതല്ലേ ഉള്ളൂ. കാര്യമൊന്നും അങ്ങനെ ചോദിക്കണ്ട, ഓർമ്മയുണ്ടല്ലോ ക്രിസ്മസ് കരോളിന്റെ അന്ന് എന്താ സംഭവിച്ചെന്ന്. ക്രിസ്മസ് കരോളിന്റെ എന്താ സംഭവിച്ചെന്ന്? ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുത്തി ക്രിസ്മസ് കരോളൊന്നും കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ അത് എനിക്ക് ഉറക്കം വന്നോണ്ടാ. പറ അമ്മേ, എന്താ സംഭവിച്ചേ? നീ പറ. കരോളുകാർ വന്ന് പോയി കഴിഞ്ഞിട്ട് നിന്റെ അച്ഛൻ തുടങ്ങി ഇവിടെ കരോള്. അവരെന്തോ മാറി പറഞ്ഞേ. അച്ഛാ, ഞാൻ ഒന്നും കേട്ടില്ല, ഞാൻ അങ്ങോട്ട് കേൾക്കാൻ വേണ്ടി ചെന്നപ്പോ അവരെന്നെ ഓടിച്ചു വിട്ടു. അപ്പൊ അത് തന്നെ സംഭവം. അതെ അതെ, മനുഷ്യ വേണ്ടാന്നാ ഞാൻ പറഞ്ഞേ. അയ്യോ, ഒന്നുമല്ല, അവരെന്താ സംസാരിച്ചത്? ഞാൻ പോയി നോക്കിട്ട് വരാം. വേണ്ട. എന്തായി? എന്ത് എന്റെ കല്യാണ കാര്യം? നാണല്ലോ വന്ന് ചോദിച്ചോണ്ടിരിക്കേ കല്യാണ കാര്യം. എന്റെ പൊന്നു സുമേ, ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു മാർഗ്ഗം ഉള്ളൂ. നീ വല്ലോ പെമ്പിള്ളേരെ പ്രേമിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞങ്ങളെ വിളിച്ച് കയറ്റിക്കോളാം. അല്ലാതെ ഞങ്ങൾ ആലോചിച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണാലോചന റിസ്ക് എടുക്കണ്ട. എത്ര നേരം കൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നത്? ഞാൻ എവിടേക്കായിരുന്നു? ഇവിടെ എന്ത് പരിപാടി? അച്ഛനെ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോണു. എന്നതൊട്ട് ഉണങ്ങി നിന്റെ അച്ഛൻ ഈ പ്രകൃതി സ്നേഹം. നിങ്ങൾ കഴിച്ചോ? കഴിച്ചില്ല, കുഴച്ചോണ്ട് ഇങ്ങനെയേ ഉള്ളൂ. അതല്ല, കൊച്ചു ചോദിക്കാൻ പറ്റുന്നത്, നിങ്ങൾ മറ്റേത് കഴിച്ചോ? കഴിച്ചില്ല. അതല്ലെന്ന്, ഓ അങ്ങ് വലിയ ഒന്നും അറിയാത്ത പോലെ കളിക്കല്ലേ. നീ അങ്ങോട്ട് നോക്കിയ അച്ഛനെ കൂടെ കൊണ്ടു വെച്ചിരിക്കണ. നീ അടുത്തം കഴിച്ചു കൊടുക്ക. പിന്നെ എന്താ പരിപാടി? എടി അതല്ലേ പറഞ്ഞ, കാക്കയ്ക്ക് കൊടുക്കാൻ പോണെന്ന്. കാക്കയ്ക്ക് എന്തടി കൊടുക്കണേ? കാക്കയ്ക്ക് സദ്യ കൊടുക്കുന്നു ഇവിടെ. അതിന് നീ മേലാണെങ്കിൽ പണിയുള്ളോ ചെയ്യുവോ? പണിക്കള്ളി നിങ്ങളെ കെട്ടിയ കിളി വെറുതെ കെട്ടണം പറഞ്ഞാലുണ്ടല്ലോ. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ പറയാം? ഞാൻ പറഞ്ഞ സത്യമല്ലേ, നീ പണിക്കള്ളിയാണെന്ന് ലളിതേച്ചിയും ആശയും എന്നിട്ട് കെട്ടിയോ ശിവൻ വരെ പറഞ്ഞിട്ടുണ്ടല്ലോ. അയ്യേ, ഞാൻ പറഞ്ഞല്ലോ ഒരു ചുമ്മാ പറയണത്. എന്തിനാണ് ശിവ നീ ഇങ്ങനെ കള്ളം പറയണേ? നീ കഴിഞ്ഞ ആഴ്ചയല്ലേ എന്നോട് പറഞ്ഞത്? ശബരിമല ഡ്യൂട്ടിക്കായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഒരുമിച്ചല്ലേ നടന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പഴല്ലേ നീ പറഞ്ഞു അവൾ പണിക്കള്ളിയാണെന്ന്. അല്ല, സിംഗിൾ ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ആ, എനിക്കൊന്നും വേണ്ട, ഞാൻ മീറ്റിംഗിന് പോവുകയാണ്. നീ കുറച്ച് നുണയും കൊതിയും കൂടെ അവിടെ തന്നെ ഇറങ്ങിയോ. ഓ, സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറ്റവാ. ചുമ്മാ സത്യമൊന്നുമല്ല. ഫുഡ് അതില്ലേ?
സത്യം പറ എന്താ പരിപാടി? സത്യം പറ, ഇത് ചോറാണ്. ഇല്ല, അപ്പൊ ഇത് ശരിക്കും എന്താ പരിപാടി? നിങ്ങൾക്ക് ഇവിടെ ആർക്കും ചോറ് കൊടുക്കാനില്ലാണോ? ഇപ്പൊ കാക്കയ്ക്ക് പോയി ചോറ് കൊടുക്കുന്നേ. നീ ഇവിടെ കിടന്ന് കൂവല്ലേ? ഞാൻ പറഞ്ഞു തരാം സത്യം. എങ്ങനെങ്കിലും ഈ കാക്ക പിടിച്ചാ വൈകുന്നേരം കിട്ടിയാണോ? 2 കോടി രൂപയുടെ സാധനമാണ്. 2 കോടിയാ? ഓ, ഇങ്ങനെ കൈകൊട്ടിയ കാക്ക വരും? കൈ എന്തെങ്കിലും കൊട്ടടി. നീ സർവീസ് ബുക്കിൽ എന്റെ പേര് വേറെ ലെവലിലാണ് വരാൻ പോണത്. ഇനി കിട്ടൂ? ആ, എനിക്കറിഞ്ഞൂടാ. എന്റെ ചേട്ടനടുത്ത് ഞാൻ ഹെൽപ്പ് ചോദിച്ചു, എനിക്ക് വല്ല അറിയക്കും ചോദിച്ചു. എനക്കാണ് ഭയങ്കര പുച്ഛം. 2 കോടിയുടെ കാര്യം പറഞ്ഞു. ആ സോറി, അറിയാതെ. 2 കോടിയുടെ കാര്യം വൈരം പോയെന്നേ പറഞ്ഞുള്ളൂ. അതാണ്.